ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പം എന്നുള്ളത് നമ്മളെ ബാലിശ്ശേരിക്ക് അടുത്തുള്ള വയലട എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്. നല്ല ക്ലൈമറ്റ് ആട്ടോ, ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ കിട്ടിയ ഞങ്ങൾക്ക്, എന്നാലും അടിപൊളി ക്ലൈമറ്റാണ്. ഇതിപ്പോൾ അങ്ങോട്ട് നടന്നു പോകുന്ന വഴിയാണ്, അടിപൊളിയാണ്. വഴിയൊക്കെ കാണാൻ തന്നെ അടിപൊളിയാണ്. ഏതായാലും ഇപ്പോൾ പോയേക്കാം. ഞാനിവിടെ ഈ ഒരു ലൊക്കേഷനിൽ ഫസ്റ്റ് ടൈമാണ്. ഞാനുണ്ട്, ഇതാ കുഞ്ചുണ്ട് എൻ്റെ കൂടെ. ഞങ്ങൾ രണ്ടാളും പടിയാ വന്ന്, ഫസ്റ്റ് ടൈമാണ്. ഏതായാലും ഒന്ന് കയറി വെക്കുക. ഈ ഒരു ലൊക്കേഷനിലെത്തിപ്പെടാൻ നമുക്ക് രണ്ട് റൂട്ട് ഉണ്ട്. ഒന്ന് നമുക്ക് താമരശ്ശേരി വഴിക്ക് വരാം, അതുപോലെ തന്നെ ബാലുശ്ശേരി റൂട്ടിനും ഈ ഒരു ഭാഗത്തേക്ക് വരാൻ കഴിയും. അപ്പം ഞങ്ങൾ താമരശ്ശേരി റൂട്ടിനാണ് വന്നത്. ഞങ്ങളിപ്പോൾ മുള്ളൻപാറയ്ക്കുള്ള റൂട്ടിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കക്കയം ഒക്കെ പോകുന്ന റൂട്ടിന് ഇങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് തലയാട് എത്തുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു റൂട്ടിലേക്ക് കയറിയിട്ടുള്ളത്. കുറേ വഴികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റൂട്ട് ഗൂഗിൾ മാപ്പിൽ ചെക്ക് ചെയ്തിട്ട് വരുന്നതാണ് നല്ലത്. നല്ല അടിപൊളി വ്യൂ ഉള്ളൊരു ഏരിയ ആണ്. റോഡൊക്കെ തന്നെ അത്യാവശ്യം നല്ല വ്യൂ ആണ്. രണ്ട് സൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മലഞ്ചെരുവുകൾ ഇങ്ങനെ കാണാം. അതൊക്കെ കണ്ട് ഇങ്ങനെ നമുക്കിങ്ങനെ റൈഡ് ചെയ്ത് പോവാം. നല്ലൊരു ക്ലൈമറ്റും നമുക്ക് ഫീൽ വരുന്നുണ്ട് കേട്ടോ. ആ കോട നിറഞ്ഞെടുക്കുന്ന മലകളെ നിങ്ങൾ കണ്ടില്ലേ, അടിപൊളിയാണ്. എന്തായാലും അങ്ങനെ നമ്മളിപ്പോൾ വയലട എൽ പി സ്കൂളിൻ്റെയൊക്കെ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ എൽ പി സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു റോഡുള്ളത്. അപ്പോൾ നമ്മളെ കുഞ്ചുതാ നടന്ന് പോകുന്നുണ്ട്. ആ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഞങ്ങൾ ബോർഡൊക്കെ കാണില്ലേ, വയലട ഹിൽസ്. ഞങ്ങളിപ്പോൾ ആ റോഡിൽ നിന്ന് ഇങ്ങനെ കയറിയിട്ട് കുറച്ചും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ അങ്ങോട്ട് ചെറിയ ഓഫ് റോഡാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓഫ് റോഡൊന്നും നമുക്ക് സീനില്ല. ഇവിടെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. കാറ് ബൈക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഗൈസ്, ഞങ്ങളങ്ങനെ ഇപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്. ഇത് നോക്കി, നമ്മളെ ഡി ടി പി സി കോഴിക്കോട് നിന്നൊരു കഫറ്റീരിയ ആണ്. ഇപ്പോൾ ഓപ്പൺ അല്ല. അപ്പോൾ ഇവിടുന്ന് മുന്നോട്ടാണ് നമ്മളിങ്ങനെ നടന്നു പോകേണ്ടത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ചെറുതായി നടന്ന് നടന്ന് വേണോ നമ്മളെ മലേൻ്റെ ടോപ്പിലെത്താൻ. അത് വേണം, അല്ലേ അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അങ്ങോട്ടൊന്ന് നമ്മളെ വണ്ടി വെച്ച സ്ഥല ഒട്ടൊരു വഴി ഉണ്ടെങ്കിൽ വട്ടം കിറങ്ങണ്ടേ. കാട്ടു കൂടെ ഇറങ്ങിയാൽ മതി. ഞങ്ങൾ കുറച്ചും കൂടെ നടന്ന് കയറിയപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു ഭാഗം കാണുന്നുണ്ടോ, ഈ ഒരു ഫുള്ള് കോട വന്നിട്ട് ഈ ഒരു ഭാഗം ഫുള്ള് മറഞ്ഞു കിടക്കുകയാണ്. നല്ല വൈബാണ്. അവിടുന്ന് ഇങ്ങോട്ട് നല്ല സ്റ്റെപ്പുള്ള റോഡ് ഇനി. ഇവിടുന്ന് ഇനിയിപ്പോൾ അങ്ങോട്ട് ഇങ്ങനെയുള്ള പാറകളൊക്കെയാന്ന് തോന്നുന്നുണ്ട്. ഏതായാലും നമുക്കൊന്ന് കയറി നോക്കാം. എന്തായാലും ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ, ഇത് കേരള വനംവകുപ്പിൻ്റെ വന്യജീവി. ഇവിടെ അനധികൃതമായി വനത്തിൽ പ്രവേശിക്കുന്നതും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതും ശിക്ഷാർഹമാണെന്നൊക്കെ പറഞ്ഞല്ലേ ബോർഡൊക്കെ ഉണ്ട്. നമ്മളെ ഏകദേശം ഇപ്പം ആ ഒരു മലൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് നടക്കാനൊന്നും ഇല്ല കേട്ടോ, കുറഞ്ഞ ദൂരം മാത്രമേ നടക്കാനുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പാറ കുറച്ചൊരു സ്ലിപ്പറി ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നടക്കുക വരുന്നവരൊക്കെ.
ഈ പാറയുടെ ഒരു മലയുടെ ടോപ്പിലാണെങ്കിലും നമ്മൾ ഫുള്ള് മിസ്റ്റ് വന്ന് നിറഞ്ഞെടുക്കുന്ന ഒരു ക്ലൈമറ്റ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ വയലട വ്യൂ പോയിന്റ് നിന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പിക്ചറായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു ഏരിയ ആണ് ഇപ്പോൾ ഇത്. ഒരു പാറയുടെ ടോപ്പിലായിട്ടോ, ചെറിയൊരു പാറയാണ്. ഇവിടെ അങ്ങനെ എത്തിയതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റയ്ക്ക് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റ്, കോട, കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതായിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. അടിപൊളിയാണ്. എന്തായാലും നല്ലൊരു വൈബ്, പോരാത്തതിന് നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. പിന്നെ ഒരു മഴയും കോടയും, വേറെന്താ വേണ്ടത്. കുഞ്ചിത നമ്മളെ വ്യൂ പോയിന്റിലുള്ള പാറേൻ്റെ മേലേക്ക് കയറുന്നുണ്ട്. ഇവിടുന്ന് താഴോട്ട് നോക്കിയിട്ട് അത്യാവശ്യം നല്ല വ്യൂ ഉള്ള ഒരു ഏരിയ ആണ്. പക്ഷെ ഇപ്പോൾ കോട നിറഞ്ഞെടുക്കുന്നതുകൊണ്ട് നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഈ വയലട ഭാഗം നമ്മുടെ കോഴിക്കോടിൻ്റെ ഗവി എന്ന് പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഈ കോടമഞ്ഞിങ്ങനെ ഏത് ടൈമും ഇവിടെ ഓരോ മിനിറ്റുകൾ വെച്ച് ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്, ഗവി എന്നറിയപ്പെടുന്നതെന്ന് തോന്നുന്നുണ്ട്. അടിപൊളിയാണ്. പിന്നെ അത്യാവശ്യം നല്ലൊരു എസ് എൽ ആർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി പിക്കൊക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയ കൂടിയാട്ടോ ഇത്. നല്ല ഒരു അടിപൊളി ക്ലൈമറ്റ്, താഴത്തൊക്കെ ഫുള്ള് കോടമഞ്ഞ്, നല്ല രസം എടുക്കാണ്. ഫുള്ളായിട്ട് അടിപൊളിയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തും ഫുള്ള് കോട വന്ന് കവർ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട്, എന്നാലും വേറൊരു വൈബ് തന്നെ അവിടെ ടോപ്പിലെത്തി കഴിഞ്ഞാൽ. പിന്നെ അത് അതിനകത്ത് കയറാമല്ലോ കേട്ടോ. ഒരു 500 മീറ്റർ അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് കയറാറുള്ളത്. അപ്പോൾ അതിനകത്ത് നടക്കാനുള്ള വലിയ സുഖമില്ല. അടുത്തോടെ ഒരു ഞാൻ കാണിച്ചില്ല നേരത്തെ, ഡി ടി പി സിൻ്റെ ഒരു കഫറ്റീരിയ കാര്യങ്ങളുണ്ട്. അവിടെ ഇനിയിപ്പോൾ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സ്റ്റാർട്ടാവാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വരുന്നവർക്കൊക്കെ ഒരു സുഖമായി. ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്ത് പോകേണ്ട താല്പര്യമുള്ളവർക്ക് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്ത് പോവാം. ഗൈസ് ഫുള്ള് കോട വന്ന് മൂടിയതാണ്. അപ്പോൾ ഈ കോട ഇടയ്ക്ക് മൂവ് ആവുന്ന സമയത്ത് മറ്റേ ഈ കക്കയം ഡാമിൻ്റെ റിസർവയറൊക്കെ ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. ആ കരിയാത്തമ്പാറ ആ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ നല്ല മഞ്ഞായതിനോട് കോട ഫുള്ള് മൂടിയതുകൊണ്ട് വലുതായിട്ടൊന്നും കാണാൻ കഴിയില്ല. ക്യാമറയിലും അത്ര കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഏകദേശത്തിന് പൊട്ടൊരു 360 ഡിഗ്രി. അപ്പോൾ ഗൈസ് എല്ലാവരും ഈ ഒരു ഭാഗം, വയലട ഭാഗം, ബാലുശ്ശേരി റൂട്ടിലൊക്കെ വരുന്നുണ്ട് വെച്ചാൽ കാണാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. പിന്നെ ഫുള്ള് ഇപ്പോൾ കോട മൂടിയതുകൊണ്ട് ഞങ്ങൾ നല്ല താവട്ടിറങ്ങാൻ പരിപാടിയാണ്. നമ്മൾ താഴത്ത് മറ്റേ റിസർവയറൊന്നും ഇവിടുന്ന് നോക്കിയിട്ട് ഇപ്പോൾ കാണുന്നില്ല. ഇവിടെ നോക്കിയാൽ റിസർവയറൊക്കെ കാണുന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ല താഴെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. എന്നാൽ എല്ലാവരും അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.